സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന ഏകീകരണത്തിനെതിരെ സംഘടിക്കുന്നവർക്കെതിരെ ശക്തമായ വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻമാർ തോമസ് തറയിൽ. സീറോ മലബാർ സഭയിൽ ഐക്യമുണ്ടാകരുതെന്ന് ആർക്കാണ് നിർബന്ധം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിമർശനവും അനൈക്യത്തിലുള്ള ദുഃഖവും പിതാവ് പങ്കുവച്ചിരിക്കുന്നത്. സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും അനൈക്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമോ എന്ന ചോദ്യമുയർത്തുന്ന പിതാവ് അനുസരണ വ്രതമെടുത്തവരുടെ അനുസരണക്കേട് ജനത്തിന് ഉതപ്പുണ്ടാക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ജനാഭിമുഖമോ അൾത്താരാഭിമുഖമോ എന്ന ചോദ്യത്തെക്കാൾ ഐക്യം വേണമോ വേണ്ടയോ, സിനോഡിനെ അനുസരിക്കണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് അഭിമുഖീകരിക്കേണ്ടതെന്നും പിതാവ് ചൂണ്ടിക്കാട്ടുന്നു. പിതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപമിതാ: സീറോ മലബാർ സഭയിൽ ഐക്യമുണ്ടാകരുത് എന്ന് ആർക്കാണ് നിർബന്ധം? കുർബാനയിൽ അനൈക്യം തീരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളാണ് എന്നതാണ് എന്റെ അഭിപ്രായം. അവർക്ക് അവരുടെ സഭയെക്കുറിച്ച് അഭിമാനിക്കാൻ ആഗ്രഹമുണ്ട്. ഐക്യമുള്ള സഭയാണ് അവർക്ക് ശക്തിയായി മാറുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്കൊന്നിക്കാം. ജനാഭിമുഖമോ അൾത്താരാഭിമുഖമോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഐക്യം വേണമോ വേണ്ടയോ, സിനഡിനെ അനുസരിക്കണമോ വേണ്ടയോ എന്ന ചോദ്യമാണ്. വിശ്വാസികൾ ഒന്നടങ്കം വൈദികരോട് ആവശ്യപ്പെടുന്നത് മാർപ്പാപ്പയുടെ ആഹ്വാനം ശ്രവിച്ച് സിനഡിന്റെ തീരുമാനം അനുസരിച്ച് സഭയെ ഐക്യത്തിൽ വളർത്താനാണ്. സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും അനൈക്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അനുസരണ വ്രതമെടുത്തവരുടെ അനുസരണക്കേട് നമ്മുടെ ജനത്തിന് ഉതപ്പാണ്. ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു.